കേരളത്തിലെ സംഘപരിവാറുകാർക്ക് ഇപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്ന ആയുധമാണ് ഇസ്രയേലിൽ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യ. സൗമ്യയെയും സൗമ്യയുടെ കുടുംബത്തെയും ഇപ്പോൾ സംഘപരിവാറുകാർ അങ്ങനെ അങ്ങ് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഇവിടെ കേരള സർക്കാർ പോലും അവഗണിക്കുമ്പോൾ ഞങ്ങളാണ് സൗമ്യയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. അതിൻ്റെ പേരിൽ വർഗീയ വിദ്വേഷ പ്രചരണവും നടത്തുന്നുണ്ട്. അങ്ങനെ വർഗീയ വിദ്വേഷ പ്രചരണം നടത്തുന്ന സംഘപരിവാറുകാരോടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായ മറുപടി പറഞ്ഞത്. അസംബന്ധ പ്രചരണം നടത്തുന്നവരുടെ തരംതാണ രീതികളോട് പ്രതികരിക്കേണ്ട കാര്യമില്ല എങ്കിൽ പോലും സൗമ്യയുടെ കുടുംബത്തിൻ്റെ വേദനയോടൊപ്പം ഈ നാട് ഒന്നടങ്കം നിന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ സംഭവിച്ചത് എന്ത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘപരിവാറുകാർ ഈ വിദ്വേഷ പ്രചരണം നടത്തുന്നത്. പലസ്തീനെ അപലപിച്ചില്ല, പലസ്തീനെ മോശമായി ചിത്രീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇസ്രയേലിൽ വച്ച് പലസ്തീൻകാർ നടത്തിയ ആക്രമണത്തിലല്ലേ കൊല്ലപ്പെട്ടത്, എന്നിട്ടും എന്തുകൊണ്ട് പലസ്തീനെക്കുറിച്ച് നാല് തെറി പറയുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അതിന് വളരെ കൃത്യമായ ഒരു വർഗീയ ചുവ നൽകി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. പിണറായി തിരികെ ചോദിക്കുന്ന ചോദ്യം, ഇവിടെ കിടന്ന് ഈ ബഹളം വയ്ക്കുന്ന സംഘപരിവാറുകാരുടെ ആളുകളാണല്ലോ കേന്ദ്രം ഭരിക്കുന്നത്, ആ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ, അതിൻ്റെ തലവനായിട്ടുള്ള പ്രധാനമന്ത്രി, പ്രധാനപ്പെട്ട മന്ത്രിമാർ, ഇവരാരും എന്തുകൊണ്ട് ഇതൊരു തീവ്രവാദി ആക്രമണത്തിലുള്ള മരണമാണ് എന്ന് പറയാൻ തയ്യാറായിട്ടില്ല? എന്തേ പലസ്തീനെ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ തള്ളി പറയാൻ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ തയ്യാറാകാത്തത്? എന്തേ ഞങ്ങളുടെ പിന്തുണ ഇസ്രയേലിനാണ് എന്ന ഔദ്യോഗിക പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്താത്തത്? എന്നിട്ടല്ലേ നിങ്ങൾ പിണറായി വിജയനെ ഉണ്ടാക്കാൻ നടക്കേണ്ടത്? ഇവിടുത്തെ സംഘികളുടെ തലതൊട്ടപ്പൻ എന്ന് പറയപ്പെടുന്ന കേന്ദ്രമന്ത്രി പാഴ് മുരളീധരൻ്റെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ പലസ്തീനെ തള്ളിപ്പറയുന്ന വിധത്തിലുള്ള പരാമർശമുണ്ടോ? അതായത് അവിടെ സൗമ്യ കൊല്ലപ്പെട്ടത് ഈ ഹമാസ് തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണത്തിലാണ് എന്ന് പരാമർശം നടത്തുന്നുണ്ടോ? ഇല്ലേ, ഇല്ല. അപ്പോൾ യേമാന്മാരെല്ലാവരും സേഫായി കളിക്കുകയാണ്. വി മുരളീധരൻ നാഴികയ്ക്ക് 40 വട്ടം ഈ സൗമ്യയെ, സൗമ്യയുടെ കുടുംബത്തെ ഒക്കെ തങ്ങളുടെ വർഗീയ വിദ്വേഷ പ്രചരണത്തിനുള്ള ആയുധമാക്കുമ്പോഴും ഈ മുരളീധരൻ പോലും പലസ്തീനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നാം കാണേണ്ടത്. എന്തുകൊണ്ടാണത്? അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈ ഭരണത്തിലിരിക്കുന്ന ചേട്ടന്മാർക്കറിയാം. ഇവിടെ കിടന്ന് കുരയ്ക്കുന്ന ഈ വർഗീയ വിദ്വേഷ പ്രചാരകർക്ക് അതറിഞ്ഞുകൂടാ എന്ന് മാത്രം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായി തന്നെ ചോദിച്ചത്, നിങ്ങളുടെ തലതൊട്ടപ്പന്മാർ ആദ്യം പലസ്തീനെ തള്ളിപ്പറയട്ടെ, ഇസ്രയേലിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കട്ടെ, എന്നിട്ട് പോലെ നിങ്ങളുടെ വിദ്വേഷ പ്രചരണം എന്നുള്ളത്. ഇവിടെ ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ ജനങ്ങളും ആ സൗമ്യയുടെ അകാലത്തിലുള്ള വേർപാടിനോട് ചേർന്നു തന്നെയാണ് നിന്നത്. ആ കുടുംബത്തിൻ്റെ വേദനയെ തങ്ങളുടെ വേദനയായി തന്നെയാണ് അവർ സ്വീകരിച്ചത്. കാരണം നമ്മുടെ ഒരാൾക്കുമുണ്ടാകുന്ന വേദനയെ കേരളീയർ അങ്ങനെ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ തള്ളിപ്പറയില്ല തന്നെ. നിങ്ങൾ തള്ളിപ്പറയും. നിങ്ങൾക്ക് എന്തെങ്കിലും മുതലെടുപ്പിനുള്ള ഒന്നാണെങ്കിൽ മാത്രം അതിൻ്റെ പിന്നാലെ നടക്കും. അതാണല്ലോ അനുഭവം, അതിനാണല്ലോ പിണറായി മറുപടിയും തന്നത്.